നിങ്ങൾ കാണുക മുജാഹിദീങ്ങൾ അവിടെ ചോദിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് മുഖാമുഖം സംഘടിപ്പിച്ചു മുസ്ലിയാക്കന്മാരോ പ്രശ്നമുണ്ടാക്കുകയാണ് അവസാനം കസേര ഇങ്ങനെ ഇങ്ങനെ പറക്കുക കസേര പറക്കുക കസേര എടുത്ത് എറിയ അവസാനം പോലീസ് വന്നിട്ട് ലറബ സർഫാക്കുമ്പോഴാണ് ആൾക്കാർ പിരിഞ്ഞു പോണത് ശ്രദ്ധിച്ചോളി എല്ലാവരും അടങ്ങിയിരിക്കുക ആരും ബഹളമുണ്ടാക്കരുത് എല്ലാവരും ശാന്തരായിരിക്കുക എല്ലാവരും ശാന്തരായിരിക്കുക ദയവ് ചെയ്ത് ആരും തന്നെ ബഹളമുണ്ടാക്കരുത് ആരും തന്നെ ബഹളമുണ്ടാക്കരുത് ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇവിടെ സ്റ്റേജിലുണ്ട് അവരിതാ നിങ്ങളോട് നിർദ്ദേശം നൽകുന്നു മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും ഇവിടെ ശാന്തരായിരിക്കുക മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും ഇവിടെ ശാന്തരായിരിക്കുക ശാന്തരായിരിക്കുക ആരാണ് കസേരത്തിൽ പ്രിയമുള്ള സുന്നി പ്രവർത്തകന്മാരുടെ പിരിഞ്ഞു പോവുക പ്രിയമുള്ള സുന്നി പ്രവർത്തകന്മാരെ തിരിഞ്ഞു പോവുക ഞങ്ങൾ ചോദിക്കാൻ സൗകര്യത്തിൽ ഇവിടെ ആളുകളുണ്ട് എന്താ ഏറ് പറിച്ചു എന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കാൻ മുസ്ലിയാക്കന്മാർക്ക് അവസരം കൊടുക്കണം പിന്നെ നിങ്ങൾ നടത്തുന്ന മുഖാമുഖത്തിൽ പ്രശ്നം ഉണ്ടാക്കില്ല എന്താ ഇപ്പുറത്ത് ഉണ്ടാകും പിന്നെ ഞങ്ങളാണല്ലോ അതാണ് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കൂല നിങ്ങൾക്ക് അറിഞ്ഞ് ചെയ്യാം അതുകൊണ്ട് അങ്ങോട്ട് വന്നോളൂ വന്നോളൂ നിങ്ങൾ വരണേ നിങ്ങളുടെ സ്വഭാവം എന്താ നമുക്കറിയാം കണ്ടോ അവസാനം പോലീസ് വന്നിട്ട് അടാ അല്ല മുഖാമുഖല്ലേ അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ബഹുമാന്യരായ പോലീസുകാർക്ക് അതിന്റെ ആ ഒരു പണി ഉണ്ടാക്കണം ഇവിടെ ആലോചിച്ച് നോക്കി നമുക്ക് ശാന്തമായിട്ട് ഇങ്ങനെ പറയാലോ നിങ്ങൾ പറയും നമുക്ക് പറയാലോ നമ്മളും പറയാം നാട്ടുകാർ രണ്ടും കേൾക്കട്ടെ എന്നിട്ട് അവരെ വിലയിരുത്തട്ടെ അപ്പൊ ഇതാണ് ഇവരെ നമ്മൾ മുഖാമുഖം സംഘടിപ്പിച്ചാൽ അതിന്റെ കോല ഇവരെ ഈ രൂപത്തിലാണ് ആക്കുന്നത് ഇനി സഹോദരന്മാരെങ്കിലും മനസ്സിലാക്കുക ഞാൻ പ്രധാന വിഷയത്തേക്ക് വരാം അതിൻ്റെ ഇടക്ക് ചില കാര്യങ്ങൾ പറയാണ് ഇവിടെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുജാഹിദീങ്ങൾ കൊച്ചാക്കുന്നു എന്താ എം എം അക്ബർ സാഹിബ് പറഞ്ഞു റസൂലിനെ പറ്റി ഒരു സാധാരണ അറബി പയ്യൻ എന്ന് പറഞ്ഞു എന്നിട്ടോ ആ വാക്ക് മാത്രം എടുത്തിട്ട് കണ്ടോ ഒരു അറബി പയ്യൻ എന്ന് പറഞ്ഞില്ലേ റസൂലിനെ പറഞ്ഞില്ലേ ഒരു സ്നേഹം വരക്കില്ലല്ലോ എന്നാ സഹോദരന്മാരെ എന്താ സംഭവം എന്നറിയോ എം എം അക്ബർ സാഹിബ് ക്രിസ്ത്യാനികളുമായി ഒരു ഡിബേറ്റ് നടത്തുകയാണ് ആ ഡിബേറ്റ് നടത്തുമ്പോ ക്രൈസ്തവ പണ്ഡിതന്മാർ പറഞ്ഞു മുഹമ്മദ് നബി അങ്ങനെ എങ്ങനെ നിങ്ങൾ പറയണ്ട മുഹമ്മദ് എന്ന് പറയുന്ന ആള് മന്ത്രവിദ്യ പഠിച്ചിട്ടാണ് ഈ ജാതി കാര്യങ്ങളൊക്കെ പറഞ്ഞതും പഠിപ്പിച്ചതും അപ്പൊ അക്ബർ സാഹിബ് പറയാണ് അങ്ങനെ മന്ത്രവിദ്യ പഠിച്ച് ഏതെങ്കിലും അധ്യാപകന്റെ അരികിൽ പോയി വിദ്യ നേടിയ ആളൊന്നല്ല സാധാരണക്ക് മറ്റു കുട്ടികൾ വളർന്നു വരുന്ന പോലെ വളർന്നു വന്ന ഒരു അറബി പയ്യൻ ഒരു കുട്ടി എന്നർത്ഥത് പറഞ്ഞതാണ് റസൂലുള്ളാഹിയെ ഇകഴ്ത്താൻ വേണ്ടി പറഞ്ഞതല്ലാന്ന് അപ്പുറപ്പുറം കേട്ടാൽ അറിയാം ആ ഭാഗം ഒന്ന് കണ്ടോളൂ മുസ്ലിയാക്കന്മാർ മുഴുവനായിട്ട് ഇടാറില്ല ശ്രദ്ധിച്ചോളൂതാണ് പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ് മന്ത്രവാദം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത് അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നെന്നോ ഒരു ഹദീസിലുമില്ല എവിടെയുമില്ല മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിച്ചോ അദ്ദേഹം മന്ത്രവാദവുമായി നടന്നിരുന്ന ആളല്ല എന്ന ധ്വനിയിലാണ് ഈ പറഞ്ഞത് അത് മുഴുവൻ അപ്പുറം കൂടി ഇട്ടാലേ മനസ്സിലാവും പക്ഷെ ഇവർ ഈ ക്ലിപ്പ് എടുത്തപ്പോ അതും കണ്ടുണ്ടാവുമല്ലോ പടച്ചോനെ പേടി എന്ന് പറഞ്ഞിട്ടൊക്കെ ഇല്ലേറെപ്പേ ഇനി നിങ്ങൾ ശ്രദ്ധിക്ക് അതേ ഡിബേറ്റിൽ തന്നെ എം എം അക്ബർ സാഹിബ് അപ്പുറത്തുള്ള പണ്ഡിതന്മാരെ പിടികൂടുന്നത് എങ്ങനെയെന്നറിയോ അപ്പുറത്തുള്ള ഒരു ക്രൈസ്തവ പണ്ഡിതൻ പറഞ്ഞു
മുഹമ്മദ് നബി നരകത്തിലാണെന്ന് ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലാണെന്ന് ഖുർആനിലുണ്ട്. എന്നാ അത് കാണിക്കാൻ പറഞ്ഞു. അവസാനം അയാൾ ആകെ ഇടങ്ങാറ മൊയ്ലിയമ്മ ഇടങ്ങാറാണ് മാതിരി ചല്ല കാണാണ്ട് ചിലത്. അപ്പോ ആ രംഗം ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അക്ബർ സാഹിബ് ആ രംഗത്ത് നടത്തിയ സേവനം ശ്രദ്ധിച്ചോളൂ. നരകത്തിൽ വീഴും എന്ന് ഏതായത് ആയത്തിനോട് സാറിന്റെ വിശ്വാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഏതായത്തിലുണ്ട് പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത് ആയത്തിനോട് സാറിന്റെ വിശ്വാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഏതായത്തിലുണ്ട് ഇപ്പൊ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ആൻസർ ചെയ്താലും തയ്യാറാണ്. വേണോ? പിന്നീടൊരവസരത്തിലാകട്ടെ. ഞാനതിലൊരു ചെറിയ ഇടപെടൽ നടത്തുന്നു. ബുമാന തോട്ടരാജ സാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തീർച്ചയായും ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ തിരഞ്ഞാലൊന്നും കണ്ടെന്ന് വരില്ല. അവരത് കണ്ടുപിടിച്ച് ഇൻഷാ അല്ലാ ഒരാഴ്ചക്കുള്ളിൽ തോട്ടരാജശേഖരൻ സാറ് അറിയിക്കുക. അദ്ദേഹം അതിൽ ഒരു ഈ നമ്മുടെ ഡിബേറ്റിൽ ഇടയാളനായതുപോലെ അദ്ദേഹം ഇടയാളനാകട്ടെ. ഇൻഷാ അല്ലാ അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിലുള്ള പ്രസ്താവന നിച്ചോ ട്രൂത്തിൻ്റെ പ്രസിദ്ധീകരണമായ സ്നേഹ സംവാദത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇല്ല തരേണ്ട, സത്യം ഇല്ല, ഖുർആനിലില്ല. ഞാൻ പറഞ്ഞല്ലോ ജോ ഇല്ല. അങ്ങനെ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിനകത്തുണ്ട്. ആ സാധനങ്ങളെല്ലാം ഖുർആനിൽ നോക്കി എഴുതിയതാണ്. അതിനകത്ത് വചനം എടുത്തോളൂ, യാതൊരു പ്രശ്നമല്ല. നിച്ചിന്റെ പ്രവർത്തകൻ ആ രീതിയിലുള്ള ടെക്നിക്ക് ഒന്നും വേണ്ട. ഈ ഡിബേറ്റിന്റെ ടെക്നിക്കുകളൊക്കെ ഞങ്ങൾക്കും അറിയാം. ഹോസ്റ്റലിൽ ആ രീതിയിൽ റെഡിയാണ്, നമ്മൾ റെഡിയാണ്. ഞാനിന്ന് പ്രസന്റ് ചെയ്ത ഇതിൽ നിന്നാണ്. ഇതിൽ നിന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച്. ഞാൻ ഏതാ നിങ്ങൾ പറയുന്ന പോലും എനിക്ക് മനസ്സിലായില്ല. ഈ ബഹളം എല്ലാം കൂടെ വെക്കുന്നത് തന്നെ അപ്പൊ അതിന്റെ അർത്ഥം വേറെ ഒന്നും നിങ്ങൾക്ക് പരാതിയില്ലെന്നല്ലേ പറഞ്ഞു? അല്ലല്ല, ധാരാളമുണ്ട് എങ്കിലും ഇതൊന്ന് അഞ്ച് പ്രാവശ്യം പരാമർശിച്ചു സാറ്. ഇത് അഞ്ച് പ്രാവശ്യം പരാമർശിച്ചതിന് പേരിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അത് ഡിബേറ്റിന് വേറെ ടെക്നിക്കാ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു ആയത്തുകൾ മാറ്റിയതാണ്, അതാണ് എന്റെ വിഷയം. ഇവിടുത്തെ വിഷയം അതാ. പരിശുദ്ധ ഖുർആനിൽ പറയാത്തൊരു കാര്യം ഖുർആന്റെ പേരിൽ ആരോപിക്കുക എന്നാണ് വിഷയം. ആ വിഷയമാണ് നമ്മൾ. അതിൽ രണ്ടെണ്ണാണ് ഉള്ളത്. രണ്ടെണ്ണം സ്റ്റേജിൽ നിന്ന് വന്ന് രണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് 16:58 അതില്ലാന്ന് സമ്മതിച്ചു. രണ്ടാമത്താണ് ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനീ പ്രിപ്പയർ ചെയ്തതിനകത്ത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ അക്ബർ സാഹിബിനോ നിങ്ങൾക്ക് ഇത്തരം വിമർശനങ്ങൾ ഇൻഷാ അല്ലാ ഞാൻ വളരെ വിനീതമായി പറയാണ്. നിങ്ങൾ പലരുടെയും കയ്യിൽ ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ അബ്ദുള്ള അബ്ദുൽ ഫാദിയുടെ പുസ്തകം പറഞ്ഞത്. അതിൽ എല്ലാം ഉള്ള ഫുൾ ഒരു 90% കളവാണ്. സത്യം പറയാലോ, നിങ്ങൾ പരിശോധിച്ചോ. ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ പരിശോധിച്ചോ. ഖുർആൻ്റെ ഒരു കോപ്പി പരിഭാഷ, ഖുർആൻ്റെ പരിഭാഷ ഇവിടുന്ന് ഇൻഷാല്ലാ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞങ്ങൾ തരും. അത് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു പ്രസൻറ്റേഷനായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളത് വായിക്ക്, പഠിക്ക്. ഇനി മറുപടി ഇല്ലല്ലോ. നമ്മൾ മറുപടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയും, ഇങ്ങനെ പോകില്ല. അല്ല, ഇതിൽ ഖുർആൻ്റെ പരിഭാഷനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത് ഈ കാര്യം ഞങ്ങളിവിടെ കൺക്ലൂഡ് ചെയ്തു. പിന്നെ അദ്ദേഹത്തെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഡ് ചെയ്തു. വെറുതെ ഒരു വീണ്ടും വീണ്ടും തർക്കത്തിലേക്ക് പോകണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി. ഇങ്ങനെ പോവാണ്. സമയം ചുരുക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇയാൾ തിരഞ്ഞിട്ടെങ്കിൽ എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഇപ്പം തിരഞ്ഞിട്ട് കാണുന്നില്ല, ഈ രൂപത്തിലാണ്. നിങ്ങൾ ആലോചിക്കുക, മുസ്ലിയാക്കന്മാർ ആ പയ്യൻ എന്ന ക്ലിപ്പ് എടുക്കാൻ വേണ്ടി ആ സി ഡി കണ്ടപ്പോൾ ഒതും കണ്ടിണ്ടാവൂലേ? കണ്ടിണ്ടാവൂലേ? ഇസ്ലാമിനെതിരെ ആ നിലക്കുള്ള ആരോപണം നടത്തുമ്പോൾ അത് തൊണ്ടി സഹിതം പിടികൂടിയത് കണ്ടിണ്ടാവൂലേ? പിന്നെ ഈ ക്ലിപ്പ് വരിടുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി, മനസ്സാക്ഷിക്കുത്തോടല്ലേ ഇടുള്ളൂ? മനസ്സാക്ഷി ഉള്ളവൻ അല്ലേ?
കാരണം അക്ബർ സാഹിബ് പ്രവാചകൻ സദാസമയുടെ സ്ഥാനം ഉയർത്താനല്ലേ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവർക്കെതിരെ ഗണ്ണിച്ചുകൊണ്ടിരിക്കുന്നു.